അഞ്ജനാസ് ക്രിയേറ്റീവ് ആൻഡ് ലേണിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൺ ദി ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇന്ന് നമ്മള് യുഎസ്എസിന്റെ 2017 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ നോക്കുന്നത്. 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോദ്യങ്ങൾ നോക്കട്ടോ. ഇപ്പൊ 31 മുതലാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിന്റെ. 31 മുതലാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 31 മുതൽ 50 വരെ. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സമചതുരത്തെ ഒരേ വലിപ്പമുള്ള കുറെ സമചതുരങ്ങളാക്കി ഭാഗിച്ച് അതിൽ കുറെ ഭാഗം കറുപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സമചതുരത്തെ 16 സമഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിലെ കുറച്ച് ഭാഗം കറുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കറുപ്പിച്ചല്ല, ചെറുതായിട്ട് സ്ക്രാച്ച് ഇട്ടിട്ടുള്ളു. ഈ വലിയ സമചതുരത്തിന്റെ എത്ര ഭാഗമാണ് കറുപ്പിച്ചിരിക്കുന്നത്? ഈ വലിയ സമചതുരത്തിന്റെ എത്ര ഭാഗമാണ് കറുപ്പിച്ചിരിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യണ്ടേ നോക്കിയാലോ. ഇതിനായിട്ട് നമുക്ക് ഈ ഒരു പോർഷനില് ഈ ഒരു പോർഷൻ എടുത്ത് ഇവിടെ വെച്ചാൽ ഈ ഒരു സ്ക്വയർ ഫുള്ളാവും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എടുത്ത് ഇവിടെ വെച്ചാലും ഈ ഒരു സ്ക്വയർ ഫുള്ളാവും. അപ്പൊ നമുക്ക് ഇവിടെ 2 സ്ക്വയേഴ്സ് കിട്ടും. അപ്പോ പിന്നെ ഈ ഒരു പീസ് അത് ഇങ്ങനെ തന്നെ എടുത്ത് ഇവിടെ വെച്ചാൽ നമുക്ക് ഇവിടെയും കിട്ടും 2 സ്ക്വയേഴ്സ്. ഈ ഇതെടുത്ത് ഇവിടെ ഈ ഒരു പീസ് ഈ 2 പീസ് എടുത്ത് ഇവിടെ വെച്ചാലും നമുക്ക് ഇവിടെയും കിട്ടും 2 സ്ക്വയേഴ്സ്. അപ്പൊ മൊത്തം 2+2+2 6 സമചതുരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ വേറെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഈ ഒരു പീസ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു പീസ് എടുത്ത് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു പീസ് ഈ 2 പീസ് എടുത്ത് ഇവിടെ ഇവിടെ ആയിട്ട് വെച്ചാൽ ഇവിടെ നമുക്ക് 2 സ്ക്വയേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂട്ടേണ്ടതില്ല. അല്ലെങ്കിൽ ഈ ഒരു പീസ് എടുത്ത് ഇവിടെയും ഇത് എടുത്ത് ഇവിടെയും പിന്നെ ഈ ഒരു പീസ് എടുത്ത് ഇവിടെയും സോറി ഇതെടുത്ത് ഈ ഒരു പീസ് എടുത്ത് ഇവിടെയും ഈ ഒരു പീസ് എടുത്ത് ഇവിടെയും വെക്കുകയാണെങ്കിൽ നമുക്ക് നടുക്കും കിട്ടും 4 സ്ക്വയേഴ്സ്. അപ്പൊ നമുക്ക് അതിങ്ങനെ ഡിഫറെന്റ് പല വഴിയിലൂടെ ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ 1/3, 3/16, 3/8, 1/2 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോ നമ്മൾ നേരെ ചെന്ന് 3/16 എന്ന് ഇടരുത്. അപ്പൊ ഇവിടെ നമുക്ക് 6 കിട്ടിയിട്ടുള്ളത്, ഇവിടെ 16 സമചതുരങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റും, പറ്റുമോ എന്ന് നോക്കാം. 6/16=3/8 രണ്ടും കൊണ്ട് നമ്മൾ ഇതിനെ വെട്ടി കുറച്ചു. അപ്പൊ നമുക്ക് 3/8 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റില്ല. നമുക്ക് ഓപ്ഷനിൽ 3/8 ഉണ്ടോ നോക്കാം. 1/3, 3/16, 3/8 നമുക്ക് ഇവിടെ 3/8 കിട്ടിയിട്ടുണ്ട്. 3/8 ആണ് റൈറ്റ് ആൻസർ. ഇതുപോലെ പല ചോദ്യങ്ങളും ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിലതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത നോക്കാം രണ്ടാമത്തെ ചോദ്യം. സോറി 32 ചോദ്യം. 75 3/3 50 എത്ര ശതമാനമാണ്? 75 3/3 50 എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 75 3/3 50 എത്ര ശതമാനമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനില് 50%, 25%, 40%, 60%. അപ്പൊ നമുക്ക് ഇതിന് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യണ്ടേന്ന് നോക്കാം. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് 75 ഇവിടെയുള്ള ഈ ഒരു 75 എടുക്കാം. അതിനെ
33 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഫുള്ളായിട്ട് ഗുണിക്കണ്ട, ബാക്കിയൊക്കെ എഴുതാനുള്ള കേട്ടോ. എന്താ ഈസ് ഇക്വൽ ടു 50 × x, ഇത് 75 × 33 എന്ന് പറയുന്നത് 50 × x ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഈ ഒരു സംഖ്യക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. 75 × 33 എന്നത് 50 × x ഇതിന് തുല്യമാണ്. ബാക്കി വഴികൾ നോക്കാം. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കാം. 33 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ 99 കിട്ടും. 99 കൂടെ ഒന്നുകൂടി കൂട്ടുമ്പോൾ 100 കിട്ടും. ഓക്കെ, 100. ഇനി നമുക്ക് മുകളിലത്തെ അതുപോലെ തന്നെ 50 × x താഴേക്ക് എഴുതാം. നമുക്കിനി വീണ്ടും ഒന്നുകൂടി ചെറുതാക്കാം. 75 × 100 മൂന്ന് ഡിവൈഡഡ് ബൈ 50 × x എന്നുള്ളത് 25 3. അപ്പൊ 75 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 25 കിട്ടും. അങ്ങനെ നമ്മളിവിടെ 25 × 100 = 50 × x അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് എന്താ നോക്കാം. അപ്പോ നമുക്ക് 25 × 100 = 50 × x. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 50 × x ആണ്. അപ്പൊ അതൊന്ന് ആദ്യം എഴുതുക. 50 × x = 25 × 100. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇനി x = x എന്ന് പറയുന്നത് 100 × 25 / 50. നമുക്ക് ഇതൊന്ന് വെട്ടി കുറയ്ക്കാം. 50 × 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. അപ്പൊ ഇവിടെ 2. അപ്പോ 2 × 25 എന്ന് പറയുന്നത് 50. അപ്പോ x = 50%. അപ്പൊ നമുക്ക് ഓപ്ഷന്റെ 50% ഉണ്ട്. 50% ആണ് റൈറ്റ് ആൻസർ. ഈ വഴി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് 75 × 33 എന്നത് 50 × 3 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതിങ്ങനെ എഴുതി 75 × 33 എന്നത് 50 × x എന്നതിന് തുല്യമാണ്. നമുക്കിത് ഇന്ന് വെട്ടി കുറച്ചെടുക്കാം. 33 കൊണ്ട് ഗുണിക്കുമ്പോൾ 99. 99 കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 100. അപ്പോ 75 × 100 / 3 = 50 × x. നമുക്ക് 75 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വെട്ടി കുറയ്ക്കാം കേട്ടോ. ഇനി എന്നിട്ട് 25 × 100 = 50 × x. 25 × 100 = 50 × x. ആ നമുക്ക് 50 × x = 25 × 100 നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഇതാലോ. അപ്പോ അത് ആദ്യത്തേക്ക് ഇറക്കി എഴുതി ഒന്നും കൂടെ ചെറുതാക്കാം. 100 × 25 / 50. നമുക്ക് 100 നെ 50 കൊണ്ട് വെട്ടി കുറയ്ക്കാം.
അപ്പോൾ 2 × 25 2 × 25 എന്നുള്ളത് 50 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ x = x എന്ന് പറയുന്നത് 50%. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. എന്നെങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതട്ടെ. നിങ്ങൾക്ക് ഏതിലൂടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം, എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണേ. പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.